Yes. Ladies and gentlemen, let's welcome the team of Guru Valayil Ammal and Hanil. നമസ്കാരം ദുബായ്. ഇന്ന് കഴിഞ്ഞ സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് ഇവിടെയൊക്കെ വരണം എന്നൊരു വലിയ പ്ലാൻ ഇട്ടിരുന്നതാണ്. അത് ലാസ്റ്റ് മൊമെന്റ് ചീറ്റിപ്പോയി. അപ്പൊ ആദ്യം അതിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആട് ജീവിതത്തിന് എത്ര വലിയൊരു വിജയം തന്നെ. താങ്ക് യു സോ മച്ച്. ഒരു കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷിച്ച് ചിരിച്ച് രസിച്ച് നമ്മളൊക്കെ എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂർ അമ്പലം നടയിൽ. അപ്പൊ അങ്ങനെ ഒരു വലിയ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയാണ് ദുബായിൽ എത്തിയത് എന്നുള്ള കാര്യത്തിൽ വലിയ സന്തോഷം. ഈ സിനിമ, ഇതിന്റെ കഥ ഞാൻ ആദ്യം കേൾക്കുമ്പോ മലയാള സിനിമയിൽ ബേസിൽ ജോസഫ് എന്ന താരോദയം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു രണ്ടു മൂന്ന് വർഷക്കാലം കൊണ്ട് അദ്ദേഹം ഒരു വലിയ സ്റ്റാറായി മാറുകയും അദ്ദേഹത്തോടൊപ്പം ഈ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനായിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നത്. അതെ അതെ, അദ്ദേഹത്തെ എനിക്ക് ആദ്യമായി കാണാൻ സാധിച്ചത് വിമാനം എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്റെ സെറ്റിൽ വന്നിരുന്നു. അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണ്. എന്നാലും വലിയ ബേസിലാണെങ്കിലും നിഖിലയാണെങ്കിലും മനശ്വരയാണെങ്കിലും എല്ലാവരും ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ കൂടെ അഭിനയിക്കുന്നത്. അപ്പോ എനിക്കൊരു അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു വലിയ ഒരു ഫൺ സിനിമ, എനിക്ക് തോന്നുന്നു ഞാനിത് മലയാളത്തിൽ കുറെ നാളായി കണ്ടിട്ട്, ഞാൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവര് കുറെ നടീ നടന്മാര് അവർക്കിടയിലെ കുറെ തമാശകൾ കൺഫ്യൂഷൻ, ഒരു വലിയ ക്ലൈമാക്സ്, ക്ലൈമാക്സിൽ എല്ലാരും ഒരുമിച്ച് വരുന്നു. അത്തരം സിനിമകൾ ഞാൻ കണ്ടിട്ട് കുറെ നാളായി. എനിക്ക് അവസാനം വെട്ടമൊക്കെ ആയിരിക്കും അങ്ങനത്തെ ഒരു സിനിമ വന്നത്. അപ്പൊ അങ്ങനെ ഒരു സിനിമ അതിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ, അതിലെ ഒരു നിർമ്മാതാവ് ആകാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ഈ വരുന്ന മെയ് 16-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. തിയേറ്ററിൽ സിനിമയ്ക്ക് സൗണ്ട് ഉണ്ടാവും സത്യമായിട്ടും. താങ്ക് യു, താങ്ക് യു വൺസ് അഗൈൻ ഇവിടെ നിന്ന് വന്നതിൽ എല്ലാവർക്കും. കൊച്ചുകുഞ്ഞുങ്ങളെ കാണുന്നു കേട്ടോ. താങ്ക് യു, താങ്ക് യു. കൊച്ചുകുഞ്ഞുങ്ങളുടെ കാര്യം പറയട്ടെ, ആ രണ്ടു മാസം പ്രായമുള്ള ആ കുട്ടിയായിട്ട് വന്ന അമ്മയുണ്ട് എവിടെയും. രണ്ടു മാസം നമ്മളിപ്പോ ചോദിച്ചേ ഉള്ളൂ. ആ 3 മാസം ഉള്ളത് ഇപ്പോഴും ഇവിടെ പോയിട്ട്, ഇവിടെ പോയിട്ടില്ല, സ്ഥലം പോകുന്ന വിചാരിച്ചിട്ട്. അപ്പൊ നമുക്ക് തീർച്ചയായും, ഞാൻ കുറച്ച് പേരുടെ നന്ദിയും കൂടി ഒന്ന് അറിയിച്ചോട്ടെ. AP ഇന്റർനാഷണൽ ആണ് നിങ്ങൾക്ക് വേണ്ടി ഈ ചിത്രം ഓവർസീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. മിഡിൽ ഈസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആണ്. സിംപ്ലി സൗത്തും റോക്സി സിനിമാസുമാണ് നിങ്ങൾക്ക് വേണ്ടി ഇത് പ്രസന്റ് ചെയ്തത്. നമ്മുടെ പ്രൊഡ്യൂസർ അവിടെ എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെയും കൂടി ഒന്നും കൂടി സ്വാഗതം ചെയ്യണം. അതിനോടൊപ്പം താങ്ക് യു സിരി വാക്ക് ജെഡ് ആർ സെക്യൂരിറ്റി. പക്ഷേ കഴിഞ്ഞിട്ടില്ല, നിങ്ങളെ ഞാൻ അവരെ അങ്ങനെ പിടിച്ചുവിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കുറച്ചുകൂടി സമയം എനിക്ക് നൽകിയേ പറ്റുള്ളൂ. ഉമേഷ് സർ, ഒരു 2 വാക്ക് എല്ലാവർക്കും. One of the most famous producers in Kerala, Mukesh Arora, right? That's why I'm here. Put a nice hand, come on, everyone. Dubai's audience. I'm here in Dubai. I'm here in Dubai.
രാജു പറഞ്ഞ പോലെ പേടിക്കേണ്ട, സിനിമയിലെ 100% ശബ്ദം ഉണ്ടാവും. നല്ല രീതിയിൽ തന്നെ ശബ്ദം ഉണ്ടാവും. 7.1 ശബ്ദം ഉണ്ടാവും, അറ്റ്മോസ്ഫിയർ ശബ്ദം ഉണ്ടാവും. അത് കാരണം നിങ്ങൾ എല്ലാവരും ഒന്നുകൂടി ട്രെയിലർ ഓൺലൈനിൽ കാണാൻ വേണ്ടിയാണ് ഇവിടെ ശബ്ദം ഇടാതെ വന്നിരിക്കുന്നത്. താങ്ക് യു. സാറിന്റെ ബിസിനസ് ഐഡിയ ക്ലിക്ക് ആയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒന്നും കൂടി ഒന്ന് ശ്രമം നടത്താം. അതിനു മുമ്പ് ശരിക്കും പറഞ്ഞാൽ പൃഥ്വി ആ സമയത്ത് നമുക്ക് വേണ്ടി പാട്ട് പാടിത്തരാന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ചെറിയൊരു പാട്ട് മതി. പൃഥ്വിയുടെ വളരെ ചെറിയ പാട്ട് പെരിയോലി എന്ന് പറയുന്ന പാട്ട് മാത്രം മതി. നമുക്ക് ആഗ്രഹം ഇഷ്ടമുള്ളൊരു പാട്ട് നമുക്ക്. ഇല്ലെങ്കിൽ ബേസിൽ കൊണ്ട് പാടിക്കും, അതുകൊണ്ട് പ്രശ്നം വേണ്ട വേണ്ട വേണ്ട, അത് വലിയ വിഷയം പറയല്ലോ. ഈ പെരിയോനെയൊക്കെ ഞാൻ മറന്നു. ഞാൻ വേറൊരു പടത്തെ ഞാനൊരു പടം സംവിധാനം ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മൾ വീണ്ടും വീണ്ടും കണ്ടോണ്ടിരിക്കുന്ന പടം, അപ്പൊ അതുകൊണ്ട് പെരിയോനെ മാറണം. ആട് ചെയ്ത ഇഷ്ടമുള്ളവർ മാത്രം ഇച്ചിരി വേണം വെച്ചു. ഇനി പെരിയോനെ പാട്ട് ഇഷ്ടമുള്ളവർ മാത്രം ഇച്ചിരി വേണം വെച്ചു. ഇനി ബാക്കിയൊക്കെ ക്രൗഡ് തീരുമാനിച്ചു. പെരിയോനെ റഹ്മാനെ, പെരിയോനെ റഹീം, പെരിയോനെ റഹ്മാനെ, പെരിയോനെ റഹീം, അങ്ങാകാലേ അങ്ങാകാലേ മണ്ണിൽ പുതുമഴ പെയ്യണുണ്ടേ, അങ്ങാകാലേ അങ്ങാകാലേ മണ്ണിൽ പുതുമഴ പെയ്യണുണ്ടേ. താങ്ക് യു, താങ്ക് യു. കേട്ട ഉടൻ ബ്രേസിൽ പറഞ്ഞത് ഞാൻ പാടുന്നു. അതായത് ബേസിൽ പാട്ട് പാടുക മാത്രമല്ല, ഈ സിനിമയിൽ ബേസിൽ ഒരുപാട് പുതിയ നമ്പറുകൾ ഇട്ടിട്ടുണ്ട്. അതിഭീകരമായ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഇത് 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 എന്തിനുള്ള ശ്രമം മനസ്സിലായോ? പ്രഭാസിന്റെ അക്ഷയകുമാറിന്റെ മോള് നിൽക്കണം, അതിനുള്ള ശ്രമമാണ്. രൺവീർ സിംഗിന്റെ മോള് നിൽക്കും ബേസിൽ ഒരു പാട്ട് നമുക്കുണ്ട്. പുതിയ മുഖം, ഇനി ഒരു പുതിയ മുഖം. സൗമ്യേ ശാലീനെ ശ്രീലോലെ, വീടിൻ സൗഭാഗ്യം നീയേ നീയേ. കാസി മന്ത്രി ഭാര്യ സഹോദരി, ആണി ഐശ്വര്യം എന്നും നീയേ. ജയ 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 ജയ. അപ്പൊ പിന്നെ മറുപടി പറയാം, ഇതൊക്കെ ചെറുത്, ഇതൊക്കെ എങ്ങനത്തെ ഐറ്റംസാണ് പണത്തിട്ടിരിക്കുന്നത് ആണല്ലേ. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, എല്ലാരും കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. 16-ാം തീയതിയാണ് റിലീസ്. ചിത്രത്തിനെ കുറിച്ച് രണ്ടു വാർത്ത നേരത്തെ പറഞ്ഞു. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മെയ് 16-ാം തീയതി സിനിമ റിലീസാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഞാൻ എനിക്ക് കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ്. വിപിൻ എന്റെ കഴിഞ്ഞ സിനിമയുടെ വലിയ ആരാധകനാണ്. ഞാൻ കഴിഞ്ഞ സിനിമ പോലെ അല്ല, അപ്പൊ എല്ലാവരും ചിലപ്പോൾ പ്രതീക്ഷിക്കും കഴിഞ്ഞ സിനിമയിൽ ഒരു വളരെ സമകാലിക പ്രസക്തമായ ഒരു വിഷയം നർമ്മരൂപയാണ് ചർച്ച ചെയ്തൊരു സിനിമ ആയതുകൊണ്ട് ഇതിലും അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതിൽ അങ്ങനൊന്നുമില്ല, പ്രത്യേകിച്ച് ഭയങ്കര ഞെട്ടിക്കുന്ന കഥയൊന്നുള്ളൊരു സിനിമയല്ല. ഈ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ ബേസിന്റെ കഥാപാത്രത്തിനോട് പറയുന്നത്, എടാ ഈ ലോകത്തിലെ ഏറ്റവും ഒഴുക്കുള്ള ബന്ധം അളിയനും അളിയനും തമ്മിലുള്ള ബന്ധമാണെന്ന്. ഇത് രണ്ട് അളിയന്മാരുടെ കഥ എന്നൊക്കെ വാക്യത്തിൽ പറയാം. ഈ രണ്ട് അളിയന്മാർക്കിടയിൽ സംഭവിക്കുന്ന ഒരു ചെറിയ ഒരു സംഭവ വികാസവും അതിനെ തുടർന്നുണ്ടാകുന്ന കുറെ തെറ്റിദ്ധാരണകളും കൺഫ്യൂഷൻസും തമാശകളും കുസൃതികളും ഒക്കെയാണ് ഈ സിനിമ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര അഭിമാനത്തോടു കൂടി
ഈ സിനിമയിലെ അഭിനേതാവായിട്ടും നിർമ്മാതാവായിട്ടും ഈ സിനിമയെ നോക്കി കാണുന്ന ഒരാളാണ് ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു മുകേഷ് സർ. ഈ ഫോർ എന്റർടൈൻമെന്റിലൂടെ ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ് എസ്ര ബ്രഹ്മം. ഇപ്പൊ ഈ സിനിമ ഈ ഇങ്ങനൊരു കഥയുണ്ട് ഇത് കേൾക്കണം എന്ന് പറഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അടുത്ത് ദീപുവിനെ അയക്കുന്നതും മുകേഷ് സാറാണ്. ആൻഡ് താങ്ക്സ് ടു ദീപു. ദീപു ആദ്യമായിട്ട് ഈ തിരക്കഥ എന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇതിൽ സത്യത്തിൽ ബേസിൽ ചെയ്ത കഥാപാത്രം ഞാനും എന്റെ കഥാപാത്രം കുറച്ചുകൂടെ മുതിർന്നൊരു നടനും ആയിരുന്നു. ആ മാറ്റം വരുത്തിയത് വിപിനാണ്. വിപിന്റെ ആ മാറ്റത്തിനോട് യോജിക്കുന്ന പോലെ കുറെ അധികം ചേഞ്ചസ് ഈ സ്ക്രിപ്റ്റിൽ വന്നപ്പോഴാണ് ഈ സിനിമ ഇപ്പോൾ കാണുന്ന രൂപമായത്. സോ മെയ് 16 എല്ലാവരും കൊച്ചുകുട്ടികൾ മുതൽ വീട്ടിലുള്ള അപ്പൂപ്പൻ അമ്മൂമ്മ എല്ലാവർക്കും ഒരുമിച്ച് പോയിരുന്ന് കണ്ട് ചിരിച്ച് ആസ്വദിച്ച് വരാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നിങ്ങൾ എല്ലാവരും കുടുംബസമേതം പോയി ഗുരുവായൂർ എന്ന നിലയിൽ കാണാം. എല്ലാവരുടെയും ഒരു ആഗ്രഹം നിങ്ങൾ എല്ലാവരും കൂടി നമ്മുടെ സ്റ്റേജ് ഫീ ഒരു ഒരു സ്റ്റേജ് സെൽഫി ഇതാ ഇവിടെ എല്ലാവരുമായിട്ട് ചേർന്നിട്ടുണ്ട്. സ്റ്റേജിലെ സെൽഫിയാണ് സ്റ്റേജ് ഫീ. ഈ സൈഡ് എടുത്തില്ലെന്നോ നിങ്ങൾ എല്ലാവരും ഉണ്ടോ? ഞാൻ ഇവിടെ നിന്ന് എടുത്തുതരാം. നല്ല ഫോണിലെടുത്തു നല്ല ഫോണിൽ.